ഗൾഫ് രാജ്യങ്ങളിലേക്കടക്കം കേരളത്തിൽ നിന്നുള്ള വിമാന ടിക്കറ്റുകൾ വൻതോതിൽ വർധിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ മുൻഗണനാ പട്ടികയിലുണ്ടെന്ന വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ എമിഗ്രേഷൻ നിയമത്തിൽ കേന്ദ്ര സർക്കാർ കാതലായ മാറ്റം വരുത്തും ദുബായിലെ വിവിധ പരിപാടികളിലാണ് വി മുരളീധരൻ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് നൈജീരിയയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിനിധിയായി സന്ദർശിച്ച് മടങ്ങും വഴിയാണ് വി മുരളീധരൻ ദുബായിലെത്തിയത് രാവിലെ സോനാപൂരിലെ ലേബർ ക്യാമ്പ് സന്ദർശിച്ച വി മുരളീധരൻ തൊഴിലാളികളുമായി സംവദിക്കുകയും പ്രഭാത ഭക്ഷണം കഴിക്കുകയും ചെയ്തു തുടർന്ന് ദുബായ് താജ് ഹോട്ടലിൽ ഐബിബിസി സംഘടിപ്പിച്ച വ്യവസായ സംഗമത്തിലും വി മുരളീധരൻ പങ്കെടുത്തു ഇമിഗ്രേഷൻ നിയമത്തിൽ കാതലായ മാറ്റം വരുത്തുമെന്ന് വി മുരളീധരൻ വ്യക്തമാക്കി ഗൾഫ് നാടുകളിലെത്തിയ ആരും തൊഴിൽ തട്ടിപ്പുകളിൽ കുടുങ്ങരുതെന്ന കേന്ദ്ര സർക്കാരിന് നിർബന്ധമുണ്ടെന്നും വി മുരളീധരൻ പറഞ്ഞു പുതിയ ഇമിഗ്രേഷൻ നിയമം സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെയാണ് നടപ്പാക്കുകയെന്നും വി മുരളീധരൻ വ്യക്തമാക്കി ഇവിടെ വരുന്ന ആളുകൾ ആരും തന്നെ വഞ്ചിക്കപ്പെടാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം എല്ലാവർക്കും അവരുടെ തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുള്ള സംവിധാനം അവർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനം നൽകാനുള്ള സംവിധാനം അത് തുടർന്ന് അവരുടെ പുനരധിവാസത്തിനു കൂടി സഹായകരമാകുന്ന തരത്തിൽ ഉള്ള അത്തരത്തിലുള്ള വിഷയങ്ങൾ മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങൾ അത് ഒരു നിയമമാണ് ഇതിലുള്ളത് തുടർന്ന് ഉച്ചയ്ക്ക് ദുബായ് കോൺസുലേറ്റിൽ ഇന്ത്യൻ പ്രവാസി സമൂഹം നൽകിയ സ്വീകരണ പരിപാടിയിലും വി മുരളീധരൻ പങ്കെടുത്തു ഗൾഫിലേക്കുള്ള വിമാന ടിക്കറ്റ് വർധന കേന്ദ്ര സർക്കാരിന്റെ മുൻഗണനാ പട്ടികയിലുണ്ടെന്നും വ്യോമയാന സെക്രട്ടറിയുമായി ഇക്കാര്യം ചർച്ച ചെയ്തെന്നും വി മുരളീധരൻ പറഞ്ഞു

ആധാറുമായി ബന്ധപ്പെട്ട് പ്രവാസികൾക്കുള്ള ആശങ്ക ഉടൻ പരിഹരിക്കുമെന്നും വി മുരളീധരൻ വ്യക്തമാക്കി ഒരു ദിവസത്തെ ഹ്രസ്വ സന്ദർശനം പൂർത്തിയാക്കി വി മുരളീധരൻ കേരളത്തിലേക്ക് മടങ്ങി എൻ ടി വി ദുബായ്ക്കൊപ്പം വാർത്തക്കൊപ്പം നന്മയോടൊപ്പം